മലയാളത്തിന്റെ പ്രിയതാരം മഞ്ജു വാര്യർ തന്റെ ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ഫാൻസ് മീറ്റ് വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ ആരാധകരോട് മഞ്ജു മനസ്സ് തുറക്കുന്നുണ്ട്. ജീവിതത്തിൽ നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങളാണ് എത്ര കോടിക്കണക്കിന് രൂപയെക്കാളും പ്രധാനമെന്നാണ് മഞ്ജു പറയുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെ നോക്കുമ്പോൾ ഞാനും കോടീശ്വരിയാണ്. മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ സൗന്ദര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളാണ്. അതാണ് എന്റെ അഭിപ്രായം. സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, അതല്ലേ ഏറ്റവും പ്രധാനം. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ നമ്മളെ കാണുന്നവർക്ക് സൗന്ദര്യമൊക്കെ താനെ തോന്നിക്കോളും. നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന കഥകൾ കൊണ്ടുവരാനാണ് ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. പിന്നെ സ്ത്രീ കേന്ദ്രീകൃതമായത് ആണെങ്കിലും നല്ല കഥാപാത്രങ്ങളാണ് പലപ്പോഴും വരുന്നത്. ചില സിനിമയിൽ ഞാൻ അതിഥിവേഷം ചെയ്തിട്ടുണ്ട്. ചിലതിൽ ഞാൻ നായകനൊപ്പം ഈക്വലായി നിൽക്കുന്ന കഥാപാത്രവും ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം എന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവാറുണ്ട്. ഇക്കാര്യത്തിൽ ഞാൻ അനുഗ്രഹീതയാണെന്ന് മഞ്ജു പറയുന്നു. എന്റെ അടുത്തു വരുന്ന കഥകളിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക എന്ന ജോലി മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വരാറുള്ളൂ. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയുടെ ബിസിനസ് അത്രയും വലുതാണ്. അത്രത്തോളം പൈസ മുടക്കി ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് സിനിമ. അതുപോലെ ആയിരിക്കും അതിന്റെ റിട്ടേണും. അഭിനയിക്കുന്നവരായാലും നമ്മുടെ ശരീരം, മുഖം, സമയം എല്ലാം നമ്മൾ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. മഞ്ജു വാര്യർ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ആറാം തമ്പുരാൻ പോലെ ഒരു സിനിമ വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് മഞ്ജു പറയുന്നു. ലാലേട്ടിന്റെ കൂടെ അഭിനയിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? എല്ലാവരും വിചാരിച്ചത് ഞാനും ലാലേട്ടനും 10-20 സിനിമയൊക്കെ ഒന്നിച്ച് ചെയ്തുവെന്നാണ്. ആകെ 6-7 സിനിമയാണ് ഞാൻ ലാലേട്ടന്റെ ഒപ്പം ചെയ്തത്. ആ കഥാപാത്രങ്ങളും സിനിമകളും നല്ലതായിരുന്നു. ഞാൻ ലാലേട്ടിന്റെ കൂടെ ഇനിയും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, മഞ്ജു കൂട്ടിച്ചേർത്തു.